ഹലോ കൂട്ടുകാരെ, ബ്രെഡ് ആൻഡ് വൈനിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളിവിടെ കാണിക്കാൻ പോകുന്ന വിഭവം ഒരു പൊട്ടറ്റോ ടാക്കോസാണ്. ഇതൊരു മെക്സിക്കൻ ഡിഷാണ്. അപ്പോൾ ഞാനിത് പൊട്ടറ്റോയിലാണ് കാണിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ വെജിലും നോൺ വെജിലും ഒക്കെ ഉണ്ടാക്കാവുന്നതാണ്. കുട്ടികളൊക്കെ വളരെ ഇഷ്ടപ്പെടും. ഇത് ഞാൻ ഗോതമ്പൊടിയിലാണ് ചെയ്തിരിക്കുന്നത്, അതുമല്ല തവയിലാണ് ഉണ്ടാക്കുന്നതും. ഞാനിതിന് വേണ്ടിയിട്ട് 2 കപ്പ് ഗോതമ്പൊടി എടുത്തിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കിതിനെ ഒന്ന് ഇളക്കിയെടുക്കാം. അതിനുശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമുക്ക് ചപ്പാത്തിക്ക് കുഴക്കുന്ന പോലെ ഇതിനെ ഒന്ന് കുഴച്ചെടുക്കാം. ചിലർ ഇത് മൈദയിലാണ് ഉണ്ടാക്കുന്നത്, ചിലർ ഇതിനകത്ത് ബേക്കിംഗ് സോഡയൊക്കെ ഇടും. അതിൻ്റെ ആവശ്യമൊന്നുമില്ല. നമ്മുടെ കുട്ടികൾക്ക് ഹെൽത്തി ആയിട്ട് തന്നെ കൊടുക്കാൻ നമുക്കിത് ഗോതമ്പൊടിയിൽ തന്നെ ചെയ്യാം. അപ്പോൾ ഇതുപോലെ ഞാൻ കുഴച്ചെടുത്തിട്ടുണ്ട്. മയത്തിന് വെള്ളം കൂടിപ്പോകരുത്. ഇനി ഞാൻ എടുത്തിരിക്കുന്നത് ഒരു 4 മീഡിയം സൈസ് ഉരുളക്കിഴങ്ങാണ്. ഇതിനെ പുഴുങ്ങി എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ഉടച്ചു കൊടുക്കാം. ഇതുപോലെ ഉടച്ചത് നമുക്കൊന്ന് മാറ്റി വയ്ക്കാം. ഇപ്പം ഞാനൊരു തവ എടുത്തിട്ടുണ്ട്. അതിലേക്ക് 3 ടേബിൾ സ്പൂണ് ഒലിവ് ഓയിലാണ് ഞാൻ ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എണ്ണ ഒഴിക്കാം. അപ്പോൾ അതിലേക്ക് ഞാൻ ഒരു 3 മീഡിയം സൈസ് സവാള അരിഞ്ഞത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് മഞ്ഞളും ഉപ്പും ഇട്ട് കൊടുത്ത് വഴറ്റിയെടുക്കാം. ഇനി ഞാൻ വറ്റൽമുളക് ക്രഷ് ചെയ്തത് 4 ടേബിൾ സ്പൂണാണ് ഇട്ട് കൊടുക്കുന്നത്. എരിവുള്ള മുളക് പൊടി, കാശ്മീരി മുളക് പൊടി 1 സ്പൂൺ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ എരിവിനനുസരിച്ചാണ് മുളകൊക്കെ ഇടേണ്ടത്. ആ വഴറ്റിയത് നമുക്ക് ഈ പൊട്ടറ്റോയിലോട്ട് ഇട്ട് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും മല്ലിയിലയും കൂടി ഇട്ട് നമുക്ക് ഇളക്കി മാറ്റി വയ്ക്കാം. ഇപ്പോൾ നമുക്ക് കുഴച്ചെടുത്ത ഗോതമ്പൊടി എടുക്കാം. ഇതിനെ നമുക്ക് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ, ഇതുപോലുള്ള എടുത്ത് ചപ്പാത്തിക്ക് പരത്തുന്ന പോലെ നമുക്കൊന്ന് പരത്തിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും പരത്തിയെടുക്കാം. ഇനി ഞാനൊരു തവ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനൊന്ന് 1/2 കുക്കാക്കി എടുക്കണം. 2 സൈഡ് ഇതുപോലെ ഒന്ന് ചൂടാക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് പകുതി വേവിച്ച് ഈ ചപ്പാത്തി എടുത്ത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഞാനിതിനകത്തോട്ട് ടൊമാറ്റോ കെച്ചപ്പ് എടുത്തിട്ടുണ്ട്. അത് 1.5 ടേബിൾ സ്പൂൺ ഞാനിതിലേക്ക് പുരട്ടി കൊടുക്കുകയാണ്. നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങളുടെയൊക്കെ ചപ്പാത്തി ഉണ്ടാക്കുന്നതിൻ്റെ വലുപ്പത്തിനനുസരിച്ചാണ് ഇത് എത്രയെന്ന് വെച്ചാൽ പുരട്ടി കൊടുക്കുക. ഇപ്പം ഗ്രേറ്റ് ചെയ്ത ചീസ് എടുത്ത് നമുക്കിതിൻ്റെ മുകളിലോട്ട് ഇട്ട് കൊടുക്കാം. എല്ലായിടത്തോട്ടും നമുക്ക് സ്പ്രെഡ് ചെയ്തിട്ട് കൊടുക്കാം. ഇതുപോലെ നല്ലതായിട്ട് സ്പ്രെഡ് ചെയ്തതിന് ശേഷം നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന പൊട്ടറ്റോ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതുപോലെ നമുക്ക് 1 സൈഡ് നല്ലതായിട്ട് പരത്തി കൊടുക്കാം. ഇതിൻ്റെ മുകളിലോട്ട് നമുക്ക് വീണ്ടും ചീസ് ഇട്ട് കൊടുക്കാം. ഇതുപോലെ 2 ആയിട്ട് മടക്കിയെടുക്കാം. ഇതുപോലെ നമുക്ക് ഓരോന്നും ചെയ്തെടുക്കാം. ഇതുപോലെ ഓരോന്നും ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു പാൻ എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഞാൻ ബട്ടറാണ് ഇട്ട് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്ക് എണ്ണയിലാണ് ചെയ്യുന്ന ഇഷ്ടമെങ്കിൽ അല്ലെ നെയ്യ് എന്താണെന്ന് വെച്ചാൽ അതിൽ ഇട്ട് കൊടുത്ത് നമുക്ക് ഓരോന്ന്, ഇതിപ്പോൾ 2 എണ്ണം വെക്കാൻ സ്ഥലമുണ്ട്, അത് 2 എണ്ണം നമുക്ക് ഞാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതിനെ നമുക്ക് 2 സൈഡും വരിച്ചെടുക്കാം. അപ്പോൾ വളരെ സ്വാദിഷ്ടമായ പൊട്ടറ്റോ ടാക്കോസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ ഈ വിഭവം ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. വളരെ എളുപ്പമാണ്, നമ്മുടെ കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അപ്പം വളരെ എളുപ്പമായ ഈ പൊട്ടറ്റോ ടാക്കോസ് നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. നന്ദി, വീണ്ടും കാണാം.